കരിയർ ഗുരുവിൽ ഇന്ന് PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഷൊർണൂർ. ഗെയിമിംഗിന്റെ സാധ്യതകളെക്കുറിച്ച് ശ്രീ BS വാര്യർ. കൂടുതൽ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് ആയുർവേദത്തിന്റേത്. കേരളത്തിൽ ആയുർവേദ പഠനത്തിന് മികച്ച സൗകര്യം ഒരുക്കുകയാണ് ഷൊർണൂരുള്ള പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ ആയുർവേദ മെഡിക്കൽ കോളേജ്. കരിയർ ഗുരുവിൽ ഇന്ന് കൂടുതൽ അടുത്തറിയാം PNNM കോളേജ്. ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായാണ് PNNM ആയുർവേദ മെഡിക്കൽ കോളേജും ആശുപത്രിയും ഉള്ളത്. ആയുർവേദ ചികിത്സാ പഠന രംഗത്ത് 1902 മുതലുള്ള പാരമ്പര്യം പറയാനുണ്ട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആയുർവേദ മെഡിക്കൽ കോളേജിന്. നൂറ്റി 115 വർഷത്തെ പാരമ്പര്യമുണ്ട് കേരളീയ ആയുർവേദ സമാജത്തിന്. 1965 മുതൽ അവിടെ DIM കോഴ്സുകൾ നടന്നിരുന്നു. പിന്നീട് അത് നിൽക്കുകയും ഒരിടവേളയ്ക്ക് ശേഷം 2007 ചെറുതുരുത്തിയിൽ പുതിയ ആയുർവേദ കോളേജ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. കേരളീയ ആയുർവേദ സമാജവും ഭാരതീയ ശാസ്ത്ര വിദ്യാപീഠം ട്രസ്റ്റുമാണ് കോളേജ് ഭരണം നിർവഹിക്കുന്നത്. ഏറെക്കാലം കേരളീയ ആയുർവേദ സമാജം പ്രസിഡന്റായിരുന്ന ആറാം തമ്പുരാൻ എന്ന പേരിൽ പ്രശസ്തനായ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയിലാണ് കോളേജിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഒരു വൈദ്യ വിദ്യാർത്ഥിയെ സമ്പൂർണ്ണ വൈദ്യനായി പുറത്തു കൊണ്ടുവരികയാണ് PNNM കോളേജ് ലക്ഷ്യമാക്കുന്നത്. അതിനായി കോളേജ് സിലബസിന് പുറത്തുള്ള ഇതര ഭാരതീയ ശാസ്ത്രങ്ങളായ വേദം, തർക്കം, തന്ത്രം, ജ്യോതിഷം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിയാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ നമുക്ക് 8:30 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10:30 11 ആകുമ്പോഴത്തേനും OP തരും. ആ 11 മണിക്കാണ് ഇവിടെ ക്ലാസ്, തിയറി ക്ലാസ്. OPയിലുള്ളവരുടെ ബാച്ച്, സീനിയർ ബാച്ചിന് 11 മണിക്ക് ക്ലാസ് തുടങ്ങും. 11 തൊട്ട് 1 വരെയും പിന്നെ 2 തൊട്ട് 4 വരെയും അങ്ങനെയാണ്. അന്നേരം ആ OP കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ വരാം. അതിനുള്ള ഗ്യാപ്പുണ്ട്, ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഉള്ള ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടും. അവിടെ നിന്ന് വന്ന് ക്ലാസ്സിൽ കയറാം. അങ്ങനെയുള്ളവരുണ്ട്. OP ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് തയ്യാറാണ്. OPയിൽ വരുന്ന ഓരോ പേഷ്യൻസിനെയും അവർ ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് വേണ്ട രീതിയിൽ ചെയ്യാൻ ടീച്ചേഴ്സ് സന്നദ്ധരാണ്. ഓരോ മരുന്നുകളും അവരെ പഠിപ്പിക്കും. എന്നുവെച്ചാൽ അവർ തന്നെ ചെയ്യണം. അധ്യാപകർ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ട് അതിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് അന്നേരം അവർക്ക് മരുന്ന് നിർമ്മാണത്തിലും ഇവിടുന്ന് പോയാലും കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരെ ഇവിടെ സിലബസിൽ പറയുന്ന എല്ലാം ചെയ്യിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെയും അഫിലിയേഷനും CCIM അംഗീകാരവും PNNM ആയുർവേദ മെഡിക്കൽ കോളേജിനുണ്ട്. കോളേജ് നൽകുന്ന കോഴ്സുകൾ ഇവയാണ്: BAMS ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി അഥവാ ആയുർവേദാചാര്യ. 5 വർഷം നീളുന്ന പഠനമാണിത്. ഇതിൽ 1 വർഷത്തെ ഇന്റേൺഷിപ്പുമുണ്ട്. MS പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ശല്യതന്ത്ര, കൂടാതെ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റിനുള്ള 1 വർഷത്തെ പാരാമെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോഴ്സുമുണ്ട്. ആയുർവേദ പഠനത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും PNNM കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലെ ആയുർവേദ പഠന രംഗത്ത് മികവ് തെളിയിച്ച അധ്യാപകരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്.
കൂടാതെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി പാരമ്പര്യ ചികിത്സകരും അഷ്ടവൈദ്യന്മാരും ആധുനിക വൈദ്യശാസ്ത്ര ചികിത്സകരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. പതിനാല് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെയുള്ളത്. കോളേജിനോട് ചേർന്നുള്ള കേരളീയ ആയുർവേദ സമാജം ആശുപത്രിയിലും നഴ്സിംഗ് ഹോമിലും വിദ്യാർത്ഥികൾ പരിശീലനം നേടുന്നു. ദിവസവും 300-നടുത്ത് രോഗികൾ ആശുപത്രിയിലെത്തുന്നു. ആയുർവേദത്തിൻ്റെ പ്രയോജനം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ സ്പെഷ്യാലിറ്റി ഒപികളും ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. സുപുത്രിയം, സുചേതസ്, സുബാല്യം, സുനയനം എന്നിവ അക്കൂട്ടത്തിൽ വരുന്നു. ഇതുകൂടാതെ സമാജത്തിന്റെ ഭാഗമായുള്ള 2 ഏക്കർ വരുന്ന ഔഷധോദ്യാനവും 400-ഓളം മരുന്നുകളുള്ള ഫാർമസിയും മരുന്നു നിർമ്മാണശാലയും വിദ്യാർത്ഥികളുടെ പഠനത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്നു. കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ ഗുളിക നിർമ്മാണ യൂണിറ്റാണിത്. കോളേജിലെ കുട്ടികൾക്ക് ഇവിടെ വന്ന് ഗുളിക നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലും പങ്കെടുക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അഞ്ഞൂറോളം മരുന്നുകളാണ് കേരളീയ ആയുർവേദ സമാജത്തിൽ നിർമ്മിക്കുന്നത്. നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന നിർമ്മാണ രീതിയിൽ നിന്ന് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. മരുന്ന് നിർമ്മാണത്തിന് അടുപ്പാണ് ഉപയോഗിച്ചു വരുന്നത്. എണ്ണ, കഷായം, നെയ്യ്, പൊടികൾ, ഗുളികകൾ എന്നിവയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതിൽ വിദ്യാർത്ഥികൾക്കും പങ്കാളികളാകാം. പഞ്ചകർമ്മ ചികിത്സാ രീതികൾ എളുപ്പം സ്വായത്തമാക്കുന്നതിനായി അധ്യാപകരുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട രോഗികളെ സൗജന്യമായി കിടത്തി ചികിത്സ ചെയ്തു കൊടുക്കുന്നുണ്ട്. സംവാഹനം എന്ന ഈ പദ്ധതിയിലൂടെ നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സയും വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ലഭിക്കുന്നു. ആയുർവേദത്തെ പഠനത്തിന് ശേഷം കേവലം ഡിഗ്രി മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിനുശേഷം ഒന്നില്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അതല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ ISM ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ സർവീസിൽ ഡയറക്റ്റായിട്ട് കിട്ടാം. മൂന്നാമത് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് വേണമെങ്കിൽ തുടങ്ങാം. ഇത് 3 സാധ്യതകൾ ഉണ്ട്. അത് ഇന്ത്യയിലും മൊത്തത്തിലായിട്ട് ചെയ്യാം. അതല്ല വിദേശത്ത് പോകണമെങ്കിലും പ്രാക്ടീസ് പോലെയുള്ള സാധ്യതയിൽ വിദേശത്ത് ഒരുപാട് ചാൻസ് ഉണ്ട്. അതല്ല ഇതിൽ കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ഉപരി PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അധ്യാപകനാവാം, അത് സ്വാശ്രയ മേഖലയിലാവാം, ഗവൺമെൻറ് മേഖലയിലാവാം, അതല്ല റിസർച്ചിൻ്റെ മേഖലയിലാവാം. അങ്ങനെ വരുമ്പോൾ അത് കൂടുതലായിട്ട് കമ്പനികളിലേക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് ആവാം. മരുന്നുണ്ടാക്കുന്നതിനെക്കുറിച്ച് അത് പ്രത്യേകിച്ച് ആ സ്പെഷ്യലൈസേഷന് ഇതിനനുസരിച്ചിരിക്കും. അതിന് നല്ല സാധ്യതകളുള്ള അതാണ് ഇപ്പോൾ ഉള്ള ഇന്ത്യയിലും വിദേശത്തുമാണ് കൊണ്ടത്. ഒരുപാട് വിദേശത്ത് സർവീസുകളിലുണ്ട്. കാരണം നേരത്തേക്കാൾ ഉപരിയായിട്ട് ആയുർവേദം ആസ് ഇറ്റ് ഈസ് അംഗീകരിച്ച 1-2 സ്റ്റേറ്റുകളുണ്ട്, 1-2 രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദറ്റ് ഈസ് ഹോളണ്ട്, അത് ആയുർവേദം ആസ് ഇറ്റ് ഈസ് അംഗീകരിച്ചാണ്. ഇന്ത്യയുടെ നിയറസ്റ്റ് രാജ്യങ്ങളെല്ലാം ഉണ്ട്, പാകിസ്ഥാൻ, നേപ്പാൾ, അങ്ങനെയുള്ള ഇതുണ്ട്. അതുകൂടാതെ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ പിന്നെ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് അംഗീകരിച്ചവരുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, ബ്രിട്ടൻ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ ഇവിടെ നിന്നുള്ള ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉണ്ടെങ്കിൽ കൂടുതൽ അഭികാമ്യമാണെന്ന് മാത്രം. ഗ്രാജുവേഷൻ കഴിയുന്നവർക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. എല്ലാവിധ ആയുർവേദ ചികിത്സകളും കോളേജ് ആശുപത്രിയിലുണ്ട്.
105 രോഗികൾക്ക് കിടന്ന ചികിത്സ നേടാം. കേരളത്തിൽ പലയിടത്തുമായി മെഡിക്കൽ ക്യാമ്പുകളും കോളേജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നു. 5 വർഷം മുമ്പ് റിസർച്ച് സെന്ററും ഇവിടെ സ്ഥാപിതമായി. ആയുർവേദവുമായി ബന്ധപ്പെട്ട 100 പഠനങ്ങൾ ഇവിടെ ഡിജിറ്റലായി സൂക്ഷിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാം. കോളേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ www.pnnmayurvedacollege.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രകൃതിയോടിണങ്ങിയ ജീവിത രീതിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിലാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ പ്രാധാന്യം കൂടി വരികയാണ്. ആയുർവേദ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ കാത്ത് കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങും നിരവധി അവസരങ്ങളാണുള്ളത്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗെയിമിംഗിന്റെ സാധ്യതകളെ കുറിച്ച് ശ്രീ ബി എസ് വാര്യർ. ഒരുപാട് വിദ്യാർത്ഥികൾ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന മേഖലയാണ് ഗെയിമിംഗിൻ്റെത്. പക്ഷേ എവിടെ പഠിക്കണം, എന്തൊക്കെയാണ് പഠനത്തിൽ വരുന്നത്, അതുപോലെ തന്നെ പഠനത്തിന് ശേഷമുള്ള ജോലി സാധ്യതകൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കൂടുതൽ പേർക്കും അറിഞ്ഞുകൂടാം. ഇതിനെക്കുറിച്ച് വ്യക്തമായി വിശദമായി നമ്മളോട് സംസാരിക്കുകയാണ് കരിയർ വിദഗ്ധൻ ശ്രീ ബി എസ് വാര്യർ. പുതിയ കാലത്തെ വിനോദോപാധിയാണല്ലോ കമ്പ്യൂട്ടർ ഗെയിമിങ്. ഈ രംഗത്തെ ജോലി സാധ്യതകൾ എന്തെല്ലാമാണ്? ഇപ്പൊ കമ്പ്യൂട്ടർ ഗെയിമിങ് സർവ്വവ്യാപിയായിരിക്കുക. വീട്ടിലുണ്ട്, മൊബൈൽ ഫോണിലുണ്ട്, എയർപോർട്ടിൽ പോയാലുണ്ട്, ഒരു മാളിൽ പോയാലുണ്ട്, എല്ലായിടത്തും ഗെയിമിങ്ങിനുണ്ട്. പക്ഷേ അത് ഗെയിമൊരു കളി തമാശയല്ലത്. രാഷ്ട്രാന്തര തലത്തിൽ നോക്കിയാൽ അതൊരു മുഖ്യധാര വ്യവസായമായിട്ട് വന്നു കഴിഞ്ഞു. ഏതാണ്ട് 10,000 കോടി ഡോളറാണ് അത് മറിയുന്നത് ഓരോ കൊല്ലവും. ഇന്ത്യയിൽ തന്നെ 60 കോടി ഡോളറിൻ്റെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇത് വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ 35 കോടിയോളം മൊബൈൽ ഫോണുണ്ട്. ഞാൻ പണ്ടൊരു ദിവസം പറഞ്ഞ കാര്യം, ഈ മൊബൈൽ ഫോൺ വരുമ്പോൾ മൊബൈൽ ഫോണിൽ ഒരുപാട് പേര് കുട്ടികളെ വരും ധാരാളം ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗെയിമിന് ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യത പരിഗണിച്ചാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ഉണ്ട്, സോണിയുടെ ഉണ്ട്, എൻവിഡിയ ഉണ്ട്, യുബിസോഫ്റ്റ് ഉണ്ട്, സിംഗ ഉണ്ട്, ഇലക്ട്രോണിക് ആർട്സ് ഉണ്ട്, ഡിജിറ്റൽ ചോക്ലേറ്റ് ഉണ്ട്, ഡിസ്നി ഉണ്ട്. ഇവരൊക്കെ പ്രവർത്തി തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും യുവജനങ്ങളെ സംബന്ധിച്ച് പോകാവുന്ന ഒരു നല്ലൊരു മേഖലയാണ് ഈ ഗെയിമിങ്. ഈ മൾട്ടിമീഡിയ ആനിമേഷൻ പഠിച്ചവർക്ക് പോകാം, അതിൻ്റെ ചില കാര്യങ്ങളുണ്ട്. അതിൽ മൾട്ടിമീഡിയ ആനിമേഷൻ പഠിച്ചവർക്ക് പോകാവുന്ന പ്രധാനപ്പെട്ടൊരു മേഖലയായിട്ട് വന്നു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു സവിശേഷത ഉള്ളത്, ഈ കളികൾ പഴയ കളി ആർക്കും വേണ്ട. നിങ്ങൾ 10 വയസ്സായ കുട്ടിയെ കമ്പ്യൂട്ടർ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് 4 തവണ കളിച്ചു കഴിഞ്ഞാൽ പറയും അത് വേണ്ട, അവനുടനെ പുതിയ കളി വേണമെന്ന് പറയും. ഈ പുതിയ കളി എവിടുന്നാണ് വരുന്നത്? മനുഷ്യന് തലച്ചോറിൽ നിന്നാണ് വരുന്നത്. തലച്ചോറിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആ ഭാഗം സാധിക്കുകയില്ല. ഇപ്പോൾ സിനിമ അഭിനയിക്കാൻ അഭിനേതാവിന് സാധിച്ചേക്കാം, അല്ലെ അഭിനേത്രിക്ക് സാധിച്ചേക്കാം. പക്ഷേ അതിൻ്റെ കഥയുണ്ടാകണമെങ്കിൽ അതിന് ഭാവനയുള്ള ഒരു വ്യക്തി പുറകിലുണ്ടായിരിക്കണം. അപ്പോൾ പുതിയ രീതിയിൽ ചിന്തിക്കാൻ ഉള്ള കഴിവുണ്ടായിരിക്കണം. തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയും. പ്രത്യേക രീതിയിൽ ഒറിജിനലായിട്ട് ചിന്തിക്കണം. പഴയ പരമ്പരാഗത രീതി തന്നെ അത് പഴയ പാട്ട് പാടുക എന്നുള്ളതല്ല, പുതിയ പുതിയ രീതിയിൽ പുതിയ പുതിയ കളികൾ വരണം, പുതിയ പുതിയ ടെക്നിക്ക് വരണം, പുതിയ മൂവ്മെൻ്റ് വരണം, പുതിയ സൗണ്ട് വരണം. ഇതെല്ലാം കൂടെ ചേർന്നെങ്കിൽ മാത്രമേ കുട്ടികൾ ഇത് കളിക്കുകയുള്ളൂ. ഒരുപാട് ത്രില്ല് വേണം. ഇത് ത്രില്ലാണ്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊതുചിന്ത ആവശ്യമായ ഒരു മേഖല അതിനകത്തുണ്ട്. അത് ഏറ്റവും അതുമല്ല ഓരോ പ്രായക്കാർക്ക് പറ്റിയതുണ്ട്.
ഓരോ രാജ്യത്തിലെ ആളുകളുടെ സാംസ്കാരിക പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും നോക്കിയിട്ട് അവർക്കിണങ്ങുന്ന കളികൾ പ്രത്യേകമുണ്ട്. അതേപ്പറ്റി ഗവേഷണം നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇത് കമേഴ്സ് ഒരുപാട് മത്സരമുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ അഞ്ചെട്ട് കമ്പനിയുടെ പേര് പറഞ്ഞു. ഇതേപോലെ രാഷ്ട്രാന്തരത്തിൽ ധാരാളം കമ്പനികളുണ്ട്. ആ കമ്പനികൾ തമ്മിലൊക്കെ മത്സരമുള്ളപ്പോൾ അതിന് ചേർന്ന രീതിയിലുള്ള പുതിയ പുതിയ കളികൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. അത് പിന്നെ ഓരോ കൺസോളിലും എങ്ങനെയാണെന്ന്, ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് ടി വിയിൽ ചെയ്യാം, അത് ഏത് മേഖലയിലാണ് ചെയ്യുന്നത് നോക്കിയിട്ട് ആ കൺസോൾ നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കും. മൊബൈൽ ഗെയിമിങ് ഏറ്റവും കൂടുതൽ പ്രചാരം ചെയ്യുന്ന മൊബൈൽ ഗെയിമിങ്ങിനാണ് വന്നിരിക്കുക. കാരണം ഈ സ്മാർട്ട് ഫോൺസ് വന്നിരിക്കുന്നുണ്ട്, അതിലുണ്ട്. പിന്നെ വേറൊരു സംഗതിയുള്ളത് മാസിവ്ലി മൾട്ടിപ്ലെയർ ഓൺലൈൻ എന്ന് പറയും. 100 പേർക്കോ 1000 പേർക്കോ ഒരുമിച്ച് കളിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന അങ്ങനെ ഇൻ്റർനെറ്റിൽ അങ്ങനെ സമ്പ്രദായമുണ്ട്. അത് ഇവിടെ അധികം പ്രചാരത്തിലായിട്ടില്ല. അങ്ങനെ സമ്പ്രദായമുണ്ട്. എന്തൊക്കെയാണ് ജോലികൾ? ഞാൻ പറഞ്ഞു ഗെയിം ഡിസൈനർ എന്നാണ് പറയുന്നത്. ഈ കളി ഉണ്ടാക്കിയെടുക്കുന്ന ഗെയിം ഡിസൈനറാണ്. അത് നടപ്പിലാക്കുന്ന ആളാണെങ്കിൽ ഒറിജിനലായി ഡിസൈൻ ചെയ്തെടുക്കണം. ആ ഡിസൈൻ ചെയ്യേണ്ട ഒരുപാട് വിവരങ്ങൾ വേണം, നല്ല വിഷ്വലൈസേഷൻ വേണം, ഭാവനയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പുതിയ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അവ 3D ഡിസൈനിങ്ങിനെ പറ്റി അറിവുണ്ടായിരിക്കണം, മേഖലയെ അറിവുണ്ടായിരിക്കണം. ഇപ്പോൾ തന്നെ സ്ക്രീൻ പ്ലേ എഴുതുന്ന ആൾക്ക് സിനിമ എങ്ങനെയാണെന്ന് കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ സ്ക്രീൻ പ്ലേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിനെപ്പറ്റി വിവരം വേണം. അതുപോലെ ഈ ഗെയിമിൽ എങ്ങനെയാണ് സ്റ്റോറി ടെല്ലിംഗ്, കഥ പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, ഇതൊക്കെ അറിയാവുന്ന ഒരു ഗെയിം ഡിസൈനർ അതൊരു ജോലിയാണ്. ഗെയിം ഡെവലപ്പറാണ്. അപ്പോൾ ഈ ഗെയിം കഥ കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈനർ കൊടുത്ത് ആ ഗെയിം ഡെവലപ്പർ അത് പ്രായോഗികമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ എഞ്ചിനീയർ കെട്ടിടം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയറല്ല പണിയുന്നത്, പണിയാനിപ്പോൾ കാർപ്പൻറ്റർ വരുന്നു അല്ലെങ്കിൽ മീസൺ വരുന്നു, അവർ വന്ന് പണിയുകയാണ് എന്ന് പറയും ഗെയിം ഡെവലപ്പർ പറയുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഗെയിം ടെസ്റ്ററുണ്ട്. നിങ്ങൾ ഏത് വ്യവസായത്തിൽ പോയാലും ഇപ്പോൾ ഒരു ഉൽപ്പന്നം വരും, ട്രാൻസ്ഫോമർ ആവട്ടെ, സോപ്പാവട്ടെ, ക്യാമറ ആവട്ടെ, എന്തായിട്ടും ഇത് ഉൽപ്പന്നം കഴിഞ്ഞ അവസാന പല സ്റ്റേജ് കാണും. ആ അവസാനത്തെ സ്റ്റേജ് വരുമ്പോൾ ടെസ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫോമർ ടെസ്റ്റ് ചെയ്യുന്നു, ഐ എത്ര വോൾട്ടേജ് നിൽക്കും, അതിന് ഇൻസുലേഷൻ ഉണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ട്രാൻസ്ഫോമർ നടക്കുന്നത്. അപ്പോൾ ഈ ഗെയിം ടെസ്റ്റിംഗ് ഉണ്ട്. ഗെയിം ടെസ്റ്റിംഗ് ആ ടെസ്റ്റിങ്ങിൻ്റെ സാങ്കേതിക തികവ് മാത്രമല്ല, എങ്ങനെ ആളുകൾ സ്വീകരിക്കുന്നു ഇവിടെ നോക്കിയിട്ടായിരിക്കും. അത് മാർക്കറ്റിംഗ് വിഭാഗം വന്നു അവരുടെ പുറകിൽ നിന്നും അവരുടെ ഫീഡ്ബാക്ക് വെച്ചുകൊണ്ടായിരിക്കും ഈ ടെസ്റ്റർ. അപ്പോൾ ഞാൻ 3 പോസ്റ്റ് പറഞ്ഞു, 3 ദിവസത്തെയാ. ഒന്ന് ഗെയിം ഡിസൈനർ, ഒന്ന് ഗെയിം ഡെവലപ്പർ, ഒന്ന് ഗെയിം ടെസ്റ്റർ. അതുകൂടാതെ എൻ്റെ പിന്നണി പ്രവർത്തകർ ധാരാളം ജോലികളുണ്ട്. 2D ആനിമേറ്റർ ഉണ്ട്, 3D ആനിമേറ്റർ ഉണ്ട്. വലിയ 3D ആനിമേഷൻ സിനിമയൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു ടൈഗർ വരുന്നു, ടൈഗറൊന്നും അല്ല അവിടെ, ടൈഗർ ഇല്ല അവിടെ. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കാർട്ടൂണിങ് ഉണ്ട്, അഡ്വർടൈസിങ് ആർട്ടിസ്റ്റ് ഉണ്ട്. അതൊരു അതിൻ്റെ പ്രചാരത്തിനുള്ള ഒരു വഴിയാണ്, വിപണനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. എൻ്റർടൈൻമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അത് എങ്ങനെയാണ് ആളുടെ മനസ്സ് എങ്ങനെയാണ് നോക്കുന്നത്, ഏതിലാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്, ഇത് കാണുമ്പോൾ മനസ്സിന് ആഹ്ലാദം ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കുന്നു, അതൊരു മാനസികമായ ഒരു വശം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് സ്പെഷ്യലിസ്റ്റുണ്ട്, ഫിലിം വിഷ്വൽ എഫക്ട് ഉണ്ട്, ഗെയിം ജേർണലിസ്റ്റ് ഉണ്ട്, ഇൻ്റർഫേസ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഇത് പല തമ്മിലുള്ള ബന്ധിക്കാനുള്ള ഇൻ്റർഫേസ് ആർട്ടിസ്റ്റ് ഉണ്ട്, മ്യൂസിക് കമ്പോസർ ഉണ്ട്, സംഗീതമുണ്ട് ഇതിനകത്തേക്ക്, സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, ടെക്സ്റ്റഡ് ആർട്ടിസ്റ്റ് ഉണ്ട്, വോയിസ് ആക്ടർ ഉണ്ട്. വോയിസ് ശബ്ദം ഉണ്ടല്ലോ, പറയുന്നില്ലേ ഓരോന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും വരുന്ന ഒരു മൃഗമാണെങ്കിലും സംസാരിക്കുന്നുണ്ട്, അപ്പോൾ അതിന് അതിൻ്റെ വോയിസ് രീതിയിലുള്ള വോയിസ് വേണം, എല്ലാവരും ഒരു വോയിസ് പറ്റില്ല. ആ വോയിസ് ആർട്ടിസ്റ്റ് അത് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഓരോരോ ജോലികളാണ്. ഇനി എവിടെ പഠിക്കാം എന്നൊരു ചോദ്യം ചോദിച്ചു. ഐ കാറ്റ് ഡിസൈൻ ആൻഡ് മീഡിയ കോളേജ്, അത് ബാംഗ്ലൂരിലുണ്ട്, ചെന്നൈയിലുണ്ട്. IMC സെൻറ്റർ ഓഫ് ആനിമേഷൻ ആൻഡ് സിനിമാറ്റിക്സ് ഡൽഹി. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഈ മൾട്ടിമീഡിയ ആനിമേഷനുള്ള സ്ഥാപനങ്ങളാണ് അത് കൂടുതൽ അതിലേക്ക് വരുന്നത് എന്ന് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗെയിമിംഗ് ആൻഡ് ആനിമേഷൻ ബാംഗ്ലൂരുണ്ട്. DSK സുപിൻ ഫോക്കം ഇൻ്റർനാഷണൽ ക്യാമ്പസ് പൂനെയുണ്ട്. ടൂൺസ് അക്കാഡമി ട്രിവാൻഡ്രം തിരുവനന്തപുരത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഗെയിമിങ്ങിൽ തന്നെ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗെയിമിംഗ് ആൻഡ് ആനിമേഷൻ ബാംഗ്ലൂരു. ഇന്ത്യൻ സ്കൂൾ ഓഫ് ഗെയിമിംഗ് ഹൈദരാബാദ്. അപ്പോൾ മൾട്ടിമീഡിയ ആനിമേഷൻ ആണ് അടിസ്ഥാനപരമായിട്ട് കാര്യമെങ്കിലും ഗെയിമിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ 35 കോടി സ്മാർട്ട് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. 2020 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ അതിൻ്റെ സംഖ്യ 70 കോടി ആകുമെന്ന് കണക്കുണ്ട്, അവരുടെ നാസ്കാൻ പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള സ്മോൺ വഴി തീർച്ചയായിട്ടും അതിന് ഒരുപാട് നല്ലൊരു സംഖ്യ ആളുകൾ ഈ ഗെയിമിലേക്ക് വരും. അപ്പോൾ നല്ല വികസ്വരമായ ഒരു തൊഴിൽ മേഖലയാണ്. അത് പരിശീലനം നമ്മൾ നേരിടണം. അടിസ്ഥാനപരമായിട്ട് മൾട്ടിമീഡിയ ആനിമേഷൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കോഴ്സുകളൊക്കെ പോകാൻ വേണ്ടി. പിന്നെ ഈ കോഴ്സുകളുടെ ഒരു കാര്യം ഞാൻ പറയാം, കോഴ്സുകളുടെ അടിസ്ഥാന വിവരം കിട്ടുമെങ്കിലും അത് കഴിഞ്ഞ് സ്വപ്രയത്നം വഴി സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ പ്രവർത്തിച്ച് സ്വന്തമായിട്ടൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് വേണം, സ്വയം അത് വികസിപ്പിക്കുന്നതിനുള്ള പ്രവണത വേണം. അല്ലാതെ കോളേജിൽ പഠിച്ചുകൊണ്ട് മാത്രം എന്നത് പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം
വലിയ കിട മത്സരമാണ്. അതുപോലെ കമ്പനികൾ വരിക, അവരുമായിട്ട് മത്സരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ സ്വയം പ്രവർത്തിച്ച് ഈ അടിസ്ഥാന വിവരങ്ങളുടെ ബലത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രയത്നിച്ച് പുതിയ പുതിയ പിന്നെ ദേശീയ അന്തർദേശീയത്തിലുള്ള ട്രെൻഡുകൾ നോക്കണം, പ്രവണതകൾ നോക്കിയിട്ട് അതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാമെങ്കിൽ നിശ്ചയമായും നല്ലൊരു കരിയർ രൂപപ്പെടുത്താൻ മേഖലയാണ് ഈ ഗെയിമിംഗ്. സർ, ഗെയിമിങ്ങിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ചില സംശയങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഗെയിമിങ്ങിൽ മൾട്ടിമീഡിയയുടെ പ്രയോഗമുണ്ടെന്ന് പറഞ്ഞല്ലോ, കൃത്യമായിട്ട് എന്താണ് ഈ മൾട്ടിമീഡിയ? മൾട്ടിമീഡിയ എന്നുള്ള വാക്ക് തന്നെ കേട്ടാൽ പല മാധ്യമങ്ങൾ ചേർന്നതാണെന്നുണ്ട്. അത് ടെക്സ്റ്റ് ഉണ്ട്, ചിത്രങ്ങളുണ്ട്, ഫോട്ടോഗ്രാഫ് ഉണ്ട്, വീഡിയോ ഉണ്ട്, സംഗീതമുണ്ട്, പൊതുവെയുള്ള സൗണ്ടുണ്ട്, ഇൻ്ററാക്ടിവിറ്റി അല്ലെ അന്യോന്യമുണ്ട്, ഇതൊക്കെ ചേർന്നതാണ് ഈ പറയുന്നത് മൾട്ടിമീഡിയ. അതിനകത്ത് ഇതിപ്പോൾ കലയുണ്ട്, ശാസ്ത്രമുണ്ട്, ഭാവനയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. ഇപ്പോൾ കാർട്ടൂണിങ്ങിന് പോകണമെങ്കിലും അതിൽ കഥ വരും, ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ അത് സി ഡി റോമായിട്ട് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡി വി ഡി ആയിട്ട് എടുക്കുന്നുണ്ട്, നെറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രയോഗം ടെലിവിഷനിലുണ്ട്, പ്രയോഗം സിനിമയിലുണ്ട്, മറ്റുള്ള വീഡിയോ ചിത്രങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പല സ്ഥലത്തും വരും, പരസ്യ ചിത്രങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർന്ന് നമ്മൾ വീഡിയോ ഈ വീഡിയോ ഉപയോഗിക്കുന്നതിൻ്റെ ആണ് ഈ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞു. ആനിമേഷനും വരുന്നുണ്ട്, മൾട്ടിമീഡിയ ആനിമേഷൻ ധാരാളമായിട്ട് പഠിക്കുന്നുണ്ട്. അത് പഠിച്ചവർക്ക് പോകാവുന്ന നല്ലൊരു മേഖലയായതുകൊണ്ടാണ് ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. സാർ, ഈ ഗെയിമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും അതെല്ലാം വിറ്റഴിക്കാൻ വേണ്ടേ ആ രംഗത്തും ജോലി സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും മാർക്കറ്റിംഗ് വരും, വിപണനം ഉണ്ടായിരിക്കും. ആ വിപണനത്തിന് ഉതകുന്ന രീതിയിലുള്ള പരിശീലനം ഈ ഗെയിമിങ്ങിലുണ്ട്. നമ്മൾ ഗെയിമിങ്ങിൻ്റെ ജോലി പറഞ്ഞ കൂട്ടത്തിൽ അഡ്വർടൈസിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗെയിം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു, ഗെയിം ജേർണലിസ്റ്റ് ബ്ലോഗ് എഴുതുക. ഈ ബ്ലോഗ് ഓരോ തരത്തിലുള്ള ആളുകളെയും ഓരോ മീഡിയത്തിലും വരുന്ന രീതിയിലുള്ള മാറ്റർ എഴുതി ഉണ്ടാക്കണം, ആ കണ്ടൻറ്റ് എഴുതി ഉണ്ടാക്കണം. ഇത് രണ്ടും സാധാരണ വിപണനവും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഗെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാർക്കറ്റിങ്ങിന് വലിയ ശ്രമം വേണം. അത് ഗെയിമിങ്ങിലെ വിദഗ്ധരായിരിക്കണം എന്നില്ല, മറ്റുള്ള കാര്യങ്ങളുടെ വൈദഗ്ധ്യം ഉണ്ടെങ്കിലും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. യെസ്, ഗെയിമിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് വാര്യർ സാർ നമ്മളോട് സംസാരിച്ചത്. കരിയർ ഗുരു ഇവിടെ പൂർണ്ണമാകുന്നു. കരിയർ ഗുരുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കണം. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കരിയർ ഗുരു, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. കരിയർ ഗുരുവിന്റെ ഈ എപ്പിസോഡ് കാണാനായി ലോഗിൻ ചെയ്യുക മനോരമ ന്യൂസ് .com. അടുത്തയാഴ്ച കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.